നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ഈ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് അധിക പേർക്കും പല റെസിപ്പികളൊന്നും അറിയുന്നില്ല. നുറുക്ക് ഗോതമ്പ് സാധാരണ പോലെ അത് ചോറ് പോലെ വയ്ക്കുന്ന ഒരു റെസിപ്പിയാണ് പലർക്കും അറിയാവുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് പല റെസിപ്പികളും റെഡിയാക്കിയെടുക്കാം. ഞാനൊരു 1.5 കപ്പ് നുറുക്ക് ഗോതമ്പ് ഇവിടെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. കുതിർത്തി വെച്ചത് നന്നായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മുൻപ് വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിട്ടുള്ളതാണ്. ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയെടുത്താൽ പോരാ, അരിമണിയൊക്കെ വറുത്തെടുക്കുന്ന പോലെ നന്നായിട്ട് മുരിഞ്ഞ് വരുവോളം ഒന്ന് വറുത്തെടുക്കുക തന്നെ വേണം. അങ്ങനെ നുറുക്ക് ഗോതമ്പൊക്കെ ഇവിടെ നന്നായിട്ട് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വറുത്തെടുത്താലേ ഇത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വറുത്തെടുത്തത് കുറച്ച് ചൂടാറിയ ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് ചൂടാറിയ ശേഷം പൊടിച്ചെടുക്കുകയാണ് നല്ലത്. ഇനി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യും ചേർത്ത് കൊടുക്കാം. ലഡു ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് നെയ്യിൽ ചെയ്തെടുക്കുമ്പോഴാണ്. ഓയിലോ വെളിച്ചെണ്ണയിൽ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം, പക്ഷേ കൂടുതൽ ടേസ്റ്റിയായി കിട്ടുക നെയ്യ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളറും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് കളറാണ് ചേർത്ത് കൊടുത്തുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ലഡു റെഡിയാക്കിയെടുക്കാം. ചുവപ്പോ മഞ്ഞയോ പച്ചയോ ഏതും റെഡിയാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 1/4 കപ്പോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി പാൽ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാലും ചേർത്ത് കൊടുക്കാം. പാൽ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും പാൽ കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കയ്യിലിട്ടിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള ഒരു ടെക്സ്ചർ വരുവോളം ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. വെള്ളം എന്ന് ഉദ്ദേശിച്ചത് ഈ പാലാണ്. പാല് വേണ്ടാന്നുള്ളവർക്ക് വെള്ളം ചേർത്തിട്ട് ഇതേ ടൈപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ്. ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര പൊടിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര പൊടിച്ച് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പഞ്ചസാരയുടെ തരികൾ എല്ലായിടത്തും ഇങ്ങനെ കടിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ലഡു സൂക്ഷിച്ച് വെക്കാനാണെന്നുണ്ടെങ്കിൽ തേങ്ങ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാവും ഏറ്റവും നല്ലത്. പക്ഷേ ഞാൻ സൂക്ഷിച്ച് വെക്കാനൊന്നല്ലാത്തതുകൊണ്ട് തേങ്ങ പച്ചയിൽ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ലഡു കൂടുതൽ ടേസ്റ്റിയായി കിട്ടേയുള്ളൂ. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അത്യാവശ്യം ചൂടാറിയ ശേഷം നല്ലോണം ചൂടാറാൻ വെയിറ്റ് ചെയ്യാതെ തന്നെ ഇത് കയ്യിലിട്ടിട്ട് നമുക്ക് ഓരോ ഉരുളകളാക്കി എടുക്കണം. ചൂടാറി കഴിഞ്ഞാൽ ഇത് ഉരുളകളാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും, അത് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ആ ചൂടോടുകൂടി തന്നെ ഇത് ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഇത്രയ്ക്ക് പണിയുള്ളൂ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ലഡു ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയ്ക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ലഡു ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ബൂന്തി ലഡു ഇതിൻ്റെ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെയ്യുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ലഡു. 2 ടേസ്റ്റി ആയിട്ടുള്ള ലഡു തന്നെയാണ്. ഒന്നുകൂടി ഹെൽത്തി ആയിട്ടുള്ളത് ഈ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ലഡു ആണ്. ബൂന്തി ലഡു നമ്മൾ ഓയിലൊക്കെ ഉപയോഗിച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നതുകൊണ്ട് അത്രയ്ക്ക് ഹെൽത്തി അല്ല. നമുക്ക് എപ്പോഴും നല്ലത് ഈ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ലഡു ആണ്.